കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിച്ച മാർ മാത്യു അറക്കലിന് ജനകീയ കൂട്ടായ്മയുടെ സ്നേഹാദരം. കൂവപ്പള്ളി അമൽ ജ്യോതി കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. വെറുപ്പിന്റെ ആശയങ്ങൾ പ്രചരിക്കുന്ന കാലത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് മാർ മാത്യു അറക്കലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയുടെ ജനകീയ ബിഷപ്പിനെ ആദരിക്കാൻ നാട് ഒരൊറ്റ മനസ്സോടെയാണ് കൂവപ്പള്ളിയിലെത്തിയത്. ബിഷപ്പ് മാർ മാത്യു അറക്കൽ ആരാണെന്നറിയാൻ ജനക്കൂട്ടത്തെ നോക്കിയാൽ മതിയെന്ന മുഖപുരോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. യേശുവിന്റെ മാതൃക പിന്തുടരാൻ മാർ മാത്യു അറക്കലിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി വിലയിരുത്തി. മറ്റു മതങ്ങളിലുള്ളവരെ വലിയ തോതിൽ അംഗീകരിച്ച മാതൃകാ പുരോഹിതനാണ് അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആശയങ്ങൾ വെറുതെ സഹിക്കാനുള്ളതല്ല, മറിച്ച് പ്രായോഗികമാക്കാനുള്ളവയാണ്. ഈ പാഠമാണ് അദ്ദേഹം തൻ്റെ ഇടയ ശുശ്രൂഷയിലൂടെ പകർന്നു നൽകിയത്. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങളെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. യേശുദേവൻ കാട്ടിയ വഴികൾ, അത് വിമോചനത്തിൻ്റെതാണ്, ജീവകാരുണ്യത്തിൻ്റെതാണ്, സേവനത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കി ആ പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ അഭിവന്ദനായ മാത്യു അറക്കൽ പിതാവ് ഒരു 100% വിജയമാണ് എന്ന് ഇവിടെ വെച്ച് പറയുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. മാർ മാത്യു അറക്കലിനോടുള്ള ആദര സൂചകമായി അമൽ ജ്യോതി കോളേജിൽ പണിപൂർത്തിയാക്കിയ റിസർച്ച് സ്ക്വയർ കെട്ടിടത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകി. അദ്ദേഹത്തെക്കുറിച്ചുള്ള സുവനീർ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ എ നായർക്ക് നൽകി പ്രകാശനം ചെയ്തു. മനോരമ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി.